നമ്മുടെ ഈ കലേശ്യ റപ്പൻസിനകത്ത് ഈ കുരുവികളുണ്ട്. അതായത് കൊച്ചു കൊച്ചു കുരുവികളൊന്ന് കൂട് വെക്കും. ഒരാളിവിടെ കൂട് വെച്ചിട്ട് അഞ്ചാറ് മുട്ടയ്ക്ക് ഇങ്ങനെ അടയിരിക്കുക. നമ്മൾ തൊട്ട് ശല്യപ്പെടുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ക്ലിയർ ആവുന്നൊന്നും അറിയത്തില്ല. ഇതാണ്ടാ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റും. ഉണ്ടാ ഹായ് മച്ചാമാരെ, മൈ ഡ്രീം വേൾഡിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മളിവിടെ ഒരു മിക്സഡ് ഗപ്പി ടാങ്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു ആമ്പലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ബോബനും മോളിയുടെയും ഒന്ന് മിണ്ടായി പ്ലീസ്. ഈ ബോബനും മോളിയുടെ രണ്ട് പിള്ളേർ കയറിയിട്ട് മൊത്തം അലമ്പാക്കും. ഉണ്ടോ ഫുള്ള് കടിച്ച് പറിച്ച് ഇവിടെ എല്ലാം തൂലും കുളിയും ബഹളവും അതിൻ്റെ വെള്ളമെല്ലാം ഒരുവിധമൊക്കെ കലങ്ങി. മീനെയൊന്നും കഴിക്കുന്ന കാണുന്നില്ല, ഇനി കഴിക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇതിന് ചുറ്റും ഒന്ന് വല ഇട്ടൊന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവരിങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം നശിപ്പിച്ച് പറഞ്ഞു. നോക്കൂലോ എന്തായാലും ഈ മീനുകളിനകത്ത് നല്ല രീതിയിൽ വളർന്നു വരണം, അല്ലെങ്കിൽ ഈ ആമ്പലിൽ നിന്നൊക്കെ പൂവൊക്കെ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് മറച്ചേ പറ്റൂ. അല്ലെങ്കിൽ ഇവരിത് ഇറങ്ങി മൊത്തം നശിപ്പിക്കും. ഒറ്റ പൂ പോലും പിടിക്കില്ല, എൻ്റെ മുട്ട് വരെ കൊത്തി കൊടുക്കും. ഉണ്ടോ ഞാൻ അടച്ചിട്ടേക്കോ? അന്നത്തെ കൊച്ചു പിള്ളേരൊന്നല്ല കേട്ടോ, കൃഷിയും കൂടെ വളർന്നിട്ടുണ്ട്. ഒരാണും ഒരു പെണ്ണുമാണ്, കാരണം ഒരെണ്ണത്തിന് നല്ല വളർച്ചയുണ്ട്, ഒരെണ്ണം വളർച്ച കുറവാണ്. അപ്പോൾ അതിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒരാണും ഒരു പെണ്ണുമാണെന്ന്. എന്നാൽ ഈ ബാക്കിൽ നിൽക്കുന്നത് ആണും ആ ഫ്രണ്ടിൽ പോയ പെണ്ണുമാണ്. ഈ പെണ്ണുങ്ങൾക്ക് ആണെന്ന് വെച്ചാൽ ആദ്യമേ നല്ല ചിറക് കിളിക്കും, ആണ് ചിറക് കിളിച്ച് വരത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേട്ടോ. ഈ ഫ്ലൈൻഡക്കിനകത്ത് കാല് അയ്യോ എടുത്തെടുത്ത് പേടിച്ചുപോയി. എന്തിനാ എൻ്റെ ഇടയ്ക്കെ കൊണ്ട് കാലിടുന്നു? ഉണ്ടോ ശരിയായി നോക്കൂ, എക്സ്റേ സ്കാനർ വല്ലതും എടുക്കുന്നു? ഓക്കെ നോക്കെ, തപ്പാനുള്ള വയറ് തള്ള പോയി കാണിച്ചു കൊടുക്കുക. മോളെ ഇത് കാലിനകത്ത് കൈ എടുത്തതിനകത്ത് ഇടില്ല കേട്ടോ. ഈ ആമ്പൻ്റെ ബാക്കിയുള്ള ഇലകളെല്ലാം അലമ്പായി കിടക്കും. ഈ പന്ന ഇലകളെല്ലാം നമ്മൾ ഇനി മാറ്റാം. ഇനിയിപ്പോൾ നല്ല ഇലകൾ വെച്ചോളൂ, മൊത്തം കൊത്തി നശിപ്പിച്ച്. ഇനിയിപ്പോൾ മൊത്തം ഉണ്ട് എല്ലാം പായൽ മൊത്തം ഒരു വലിച്ചിളക്കിട്ടേക്ക്, എല്ലാം കിളിച്ചതായിരുന്നു. നീ വരണേ. ഇതൊന്നേന്ന് കിളിച്ച് വരണം. ആ കിടക്കട്ടെ, ഇല്ലെന്ന് പറയുന്നത് പൂവ് എടുക്കണം. കുളിയല്ല കൂടെ ഇങ്ങനെ തിന്നുന്നോ നടക്കറിയാ, തിന്നത്തില്ലെന്നോ അടുത്തടുത്ത് ചോദിച്ചോ പറഞ്ഞത് എന്തോന്ന് അറിയാൻ. ഞാൻ പായലെല്ലാം ഒന്നേന്നാവണം. ആദ്യം നമുക്ക് ഈ സൈഡെല്ലാം ഒന്ന് ചെത്തി വൃത്തിയാക്കണം. വയനാട് എത്തിയൊന്നും വേണ്ട, കുറച്ച് കച്ചറയൊക്കെ ഒന്ന് മാറ്റണം. നമുക്കിത് മരക്കമ്പ വെക്കുന്ന കേട്ടോ, അതായത് കുള പിന്നെ കപ്പ ചീനി കൊള്ളി എന്നൊക്കെ പറഞ്ഞതിൻ്റെ തണ്ട്. അതാകുമ്പോൾ നമുക്കിത് പല്ലായി പോകുക, കിളിച്ചു വന്നോളൂ, അത് പ്രശ്നമില്ല. നമുക്ക് കൂടെ അതിൻ്റെ കുഴിയെടുക്കാം.
അല്ല കാനത്തൊക്കെ അപ്പത്തൊണ്ട് നോക്കി എടുത്തിട്ടുണ്ട്. എവിടെ നിന്ന് മതി പൊക്കം എന്തുകൊണ്ടെന്ന് നോക്കാം. ഇനി നമ്മൾ കുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉറങ്ങിയതുണ്ടോ? സെറ്റപ്പോടെ ഉറങ്ങിയിരിക്കുന്നു. അപ്പം ഇതുപോലെ നമ്മൾ ഇനി എല്ലാ ഭാഗത്തും വെക്കണം. ഇതിവിടുത്തെ കപ്പയായിരുന്ന നമ്മുടെ സ്വന്തം കപ്പ. സ്വന്തം കപ്പ ഇന്നത്തേക്ക് എടുത്തിയാണോ? എന്തോ പുഴുതത്. ആ ഇന്ന് കറി വെച്ചു. നമ്മൾ കണ്ടേ 1, 2, 3, 4, 5 മരക്കമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മൂലയ്ക്കും ആ മൂലയ്ക്കും കെട്ടാൻ നമ്മുടെ ആട്ടുംകൂടിൻ്റെ ഭാഗം ഉണ്ടായതുകൊണ്ട് നമ്മൾ അവിടെ മരക്കമ്പ് വിടുന്നില്ല. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്ന് മറയ്ക്കുക. അതിനുവേണ്ടി നമ്മൾ വേസ്റ്റായി കളയുന്നില്ല. നേരത്തെ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പച്ച വല അവിടെ ഇരിപ്പുണ്ട്. നമുക്ക് നേരെ അതെടുത്ത് അളവെടുത്ത് കട്ട് ചെയ്യാം. വേണ്ട വേണ്ട. ഈ കാണുന്ന തണുത്തുള്ള വേണോ? നല്ല ചോദിച്ചേ. ആ നെറ്റ് വേണോന്ന്, നെറ്റ് വേണോന്ന് ഇനി ബാക്കി. അളവെടുപ്പ് ഇപ്പൊ അറിയാം. അവിടെ ചെന്നിട്ട് എത്തുന്നില്ല. അവിടെ ചെന്നിട്ട് എത്തുന്നില്ല. വ്യത്യാസം അടിപൊളി. എനിക്ക് അന്നേരെ തോന്നി. മടക്കി എടുക്കുന്നുണ്ട്. ടേപ്പ് കൊണ്ട് കൃത്യ അളവെടുത്തതാ. യെസ് 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 ഓരോന്ന് കെട്ടാൻ പോവാ. യെസ് 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 ഞാൻ കെട്ടിയാലേ ഇത് മേലോട്ട് കിളിക്കത്തുള്ളൂ കേട്ടോ. മറച്ചു വെച്ച് കഴിഞ്ഞാലേ ചീനി കിളിക്കില്ല. യെസ് കിളിക്കില്ല. ജോലി ചെയ്ത് ക്ഷീണിച്ച ജീഷണൻ വെള്ളം കുടിയിലോട്ട് മാറി. തണുത്ത വെള്ളമാണോ ഠണ്ടാ പാനി? ഞാൻ അളന്നത് പക്കയായിരുന്നു. കാണിക്കാൻ വേണ്ടിയിട്ട് അജീഷണൻ എങ്ങനെയാണ് വലിച്ചു മുറുക്കി അവസാനം എത്തിച്ചു അവിടം വരെ. എത്തിച്ചു. അവസാനത്തെ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇങ്ങോട്ട് പക്ഷെ അവിടുന്ന് ഇല്ല. വേസ്റ്റ് വെള്ളം വരുന്നയോ? അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. കേറത്തില്ലല്ലേ. ഇല്ല വലിയ ഞാൻ നിന്നോളൂ. കെട്ടിയില്ല. നിന്നെയൊക്കെ കെട്ടിയിടുന്നുണ്ട്. ചീനി അതും എല്ലാം കൃഷിയെല്ലാം നശിപ്പിക്കുക. എല്ലാം നമ്മൾ കെട്ടും. എല്ലാം കണ്ടാ അതിലേം പറഞ്ഞേ. കറക്റ്റ്. നീ തന്നെ കളിയാക്കിയാണോ? ഇതാ അളവെടുക്കുന്നത് പക്കയായിരിക്കും. ജംഗ ജഗ ഇനി അവന്മാരിനകത്ത് തീർച്ചയായിട്ടും കാണാം. ഉണ്ടാ സംഭവം പൊളിച്ച് പിന്നെ ഇങ്ങനെ 3D വിഷ്വലൈസേഷൻ പോലെ ഇങ്ങനെ എടുത്താലോ? ഇങ്ങനെ കറങ്ങി കറങ്ങി യൂട്യൂബേഴ്സ് ഒക്കെ എടുക്കുന്നൊക്കെ.
ആയുധങ്ങൾ കൊണ്ടുവെക്കാൻ പോകുന്നു ജീഷട്. ടാറ്റാ. അപ്പോൾ അതൊക്കെയായിരുന്നു അവസ്ഥ. അല്ലെങ്കിൽ നമ്മളതങ്ങനെ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഗപ്പി ഫുള്ള് അവന്മാർ പനലാക്കുക, അതുപോലെ താമരയെല്ലാം നശിക്കും. നമ്മളിവിടുത്തെ അമ്പലത്തിലോട്ട് എല്ലാ ദിവസത്തെ പൂജയ്ക്ക് നമ്മൾ അതിന് പൂ കൊടുക്കുന്നതാണ്. ഇപ്പം കുറച്ച് കാലം കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം അവന്മാരെ നശിപ്പിക്കുന്നുണ്ടാണ്. അതുകൊണ്ടാണ് നമ്മളത് ബോർഡർ ചെയ്തേക്കുന്നത്. എന്നും പറഞ്ഞാൽ അവർക്ക് കുളിക്കാനുള്ള സെറ്റപ്പ് നമ്മൾ വേറെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ വരുന്ന 20-ാം തീയതി നമ്മൾ ഗോപ്രോ ക്യാമറ എടുക്കുവാണ്. അപ്പോൾ നമ്മൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിട്ടായിരുന്നു വേണോ വേണ്ടെന്നുള്ള കാര്യത്തിൽ. അപ്പോൾ എല്ലാവരും യെസ് മേടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ദൈവം സഹായിച്ച് നമ്മളതും കൂടെ മേടിക്കാൻ പോവാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയിലും നല്ല രീതിയിലുള്ള വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് വേണം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.